മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ സജി മറവളി, പ്രിയമുള്ള ശ്രീ ചന്ദ്രൻ ദിനഗേരി, ശ്രീ ഉണ്ണികൃഷ്ണൻ, പ്രിയങ്കരായ മുൻ എം എൽ എയും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ എ ഡി മുസ്തഫ, പ്രിയപ്പെട്ട ശ്രീ പുരുഷോത്തമൻ, വേദിയിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൾ റഷീദ്, അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ് നടത്തുകയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് സർക്കാരുകളെ സൃഷ്ടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ ഇന്ന് പാർലമെന്റിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അത്യന്തം ഗുരുതരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മോഡി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം പാർലമെന്റിന്റെ ഗൗരവം തന്നെ ഇതുപോലെ പാർലമെന്റിനെ അവഗണിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാർലമെന്റ് സമ്മേളനം നടന്നാൽ അദ്ദേഹം എല്ലാ ദിവസവും പാർലമെന്റാണ് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. The will of the people is reflected in the parliament and the assembly. ജനങ്ങളുടെ ജനാഭിപ്രായങ്ങൾ പ്രതിഫലിക്കുന്ന പാർലമെന്റ് അസംബ്ലിയിലുമാണ്. ആ ജനാധിപത്യ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന പാർലമെന്റ് ആണെങ്കിലും നിയമസഭയാണെങ്കിലും ഇപ്പോൾ പഞ്ചായത്ത് സംവിധാനമാണെങ്കിലും അതെല്ലാം ജനാധിപത്യത്തിന്റെ ഘടകങ്ങളാണ്. ആ ജനാധിപത്യ സംവിധാനങ്ങളെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായ ഗവൺമെന്റ് തന്നെ ജനാധിപത്യത്തെ ചവിട്ടി അരയ്ക്കുന്ന ഗൗരവതരമായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, അവർക്കാർക്കും പാർലമെന്റിനോട് ബാധ്യതയില്ല. 540 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ അകത്തേക്കാണ് 3 പേര് ചാടിക്കടന്ന് വന്ന് അക്രമങ്ങൾ കാട്ടിയത്. അവര് 3 പേർക്കും പാസ് കൊടുത്തത് ബിജെപിയുടെ എംപി ആയിരുന്നു. അങ്ങനെ പാർലമെന്റിനകത്തേക്ക് 3 പേർ കടന്നു കയറി നടത്തിയ സംഭവങ്ങളെപ്പറ്റി പാർലമെന്റിനോടും ജനങ്ങളോടും പറയാനുള്ള ബാധ്യത ഗവൺമെന്റിനില്ലേ? സാധാരണഗതിയിൽ പാർലമെന്റിലോ നിയമസഭയിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സുമോട്ടോ നേരിട്ട് ആരും ആവശ്യപ്പെടാതെ തന്നെ സുമോട്ടോ തന്നെ നേരിട്ട് വന്ന് കേരള നിയമസഭയിലാണെ റൂൾ 300 അനുസരിച്ച് ഒരു പ്രസ്താവനയാണ് ചെയ്യുന്നത്. പാർലമെന്റിൽ
റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ചെയ്യേണ്ടത്. അത് ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കമാണ്. രാജ്യത്തെവിടെയെങ്കിലും ഇതുപോലെ സംഭവങ്ങളുണ്ടായാൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് പാർലമെന്റ് സമ്മേളിക്കുകയാണെങ്കിൽ പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ പ്രസ്താവനയിലൂടെയാണ്. ബോംബെയിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സുമോട്ടോ അവിടെ ഇതുപോലെ പ്രസ്താവന ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അതാണ് ജനാധിപത്യത്തിന്റെ മര്യാദയും ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കവും. ജനാധിപത്യം പ്രവർത്തിക്കുന്ന പാർലമെന്ററി ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കണം? പാർലമെന്ററി ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് ചട്ടങ്ങളുടെയും ഭരണഘടനയുടെയും റൂൾസിന്റെയും അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെയാണ് പാർലമെന്റ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഈ സംഭവം ഉണ്ടായതിന് ശേഷം പാർലമെന്റിനകത്ത് ഒരക്ഷരം പറഞ്ഞില്ല. അവരതിന് പറഞ്ഞ ന്യായം, പാർലമെന്റിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന സ്പീക്കറാണ്. അതുകൊണ്ട് സ്പീക്കറുടെ അധീനതയിലുള്ള കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ പറയില്ല, തെറ്റായ നടപടിയാണ്. സ്പീക്കറാണ് സഭയുടെ നാഥൻ, സ്പീക്കറാണ് നിയമസഭ ആണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും അതിന്റെ ആ മന്ദിരത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ കൺട്രോൾ സ്പീക്കറുടെ കയ്യിലാണ്. പക്ഷേ ഇവിടെ അസാധാരണമായ ഒരു സംഭവമാണ് പാർലമെന്റിനകത്തുണ്ടായത്. പാർലമെന്റ് അക്രമ സംഭവം നമ്മുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിലുണ്ട്. തീവ്രവാദ അക്രമം, ഇന്ത്യൻ പാർലമെന്റിലേക്ക് തീവ്രവാദികൾ അക്രമിച്ച് കയറിയ സംഭവം, അന്നും ഇതുപോലെ പ്രസ്താവന നടത്തിയിരുന്നു. ഇത് നരേന്ദ്രമോദിയുടെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും സ്വരമാണ് എന്ന് പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് ബാധ്യതയില്ല. എന്ത് സംഭവിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇതൊരു വലിയ സെക്യൂരിറ്റി ലാപ്സ് അല്ലേ ഉണ്ടായത്? 540 MP ഇരിക്കുന്ന പാർലമെന്റിലേക്ക് 3 പേര് അവിചാരിതമായി പെട്ടെന്ന് കടന്നു വന്ന്, അവരുടെ കയ്യിൽ വലിയ മാരകായുധങ്ങളോ മെഷീൻ ഗണ്ണോ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അത് തീവ്രവാദികളായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലേ? അപ്പൊ ഏറ്റവും വലിയ സെക്യൂരിറ്റി ലാപ്സ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് തുറന്നു പറയാനും അംഗീകരിക്കാനും എന്തുകൊണ്ട് നരേന്ദ്രമോദി അമിത്ഷായി തയ്യാറാകുന്നില്ല? പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താണ്? നമ്മൾ പറഞ്ഞത് ഇതേ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തണം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ചെയ്യണം. ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ നടത്തുന്ന പ്രസ്താവനയിലൂടെ ലോകത്തിന് മനസ്സിലാകും ഇവിടെ എന്താ നടന്നതെന്ന്. പാർലമെന്റിനോട് കാര്യങ്ങൾ പറയുന്നതിന് പകരം പ്രധാനമന്ത്രി പൊതുവേദിയിൽ കൽക്കട്ടയിൽ പോയിട്ടാണ് അദ്ദേഹം ഈ പാർലമെന്റ് ആക്രമത്തെപ്പറ്റി പറയുന്നത്. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പാർലമെന്റിൽ, അതാണ് കീഴ്വഴക്കം. അതിന് പകരം അദ്ദേഹം പുറത്ത് മണിപ്പൂർ സംഭവം നിങ്ങളോക്കുന്നുണ്ടാവും. മണിപ്പൂരിൽ നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ ഭീകരമായ സംഭവം ഉണ്ടായപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി മിണ്ടിയില്ല. പാർലമെന്റ് കൂടിയപ്പോൾ പാർലമെന്റ് ഒരു അക്ഷരം മിണ്ടിയില്ല. നരേന്ദ്രമോദി മണിപ്പൂരിനെ പറ്റി പറഞ്ഞത് പത്രമാധ്യമങ്ങളോടാണ്. Then what is the sanctity of the parliament? പാർലമെന്റിന്റെ മഹത്വം എന്താണ്? പരിശുദ്ധി എന്താണ്? പാർലമെന്റിന്റെ മഹത്വം എന്താണ്? ഇത് പറയാനുള്ള ബാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ലേ? പ്രതിപക്ഷം ഭരണകക്ഷിയും കൂടെ ചേർന്നാണ് പാർലമെന്റ്.
പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണകക്ഷി മാത്രമല്ല, ലോക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഴുവൻ പാർലമെന്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്തത്. രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായിരുന്ന 99% MLA മാരെ MP മാരെ സസ്പെൻഡ് ചെയ്തു. അവർക്ക് നിയമസഭ പാർലമെന്റിൽ കയറാൻ പറ്റില്ല, അവർക്ക് അലവൻസ് ഇല്ല, അവർക്ക് കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ പരിപൂർണമായും ജനാധിപത്യത്തെ അവഹേളിച്ചുകൊണ്ട് കശാപ്പ് ചെയ്തുകൊണ്ട് പാർലമെന്റ് മെമ്പർമാരെ സസ്പെൻഡ്, കൂട്ട സസ്പെൻഷൻ. ഇതും ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അപകടകരമായ ഒരു നിലപാടാണ്. ഇത് ശരിയാണോ? പാർലമെന്റ് എന്ന് പറയുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷം കൂടെ ചേർന്നതാണ്. അതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മഹത്വം. ഞാൻ എന്ന് ഓർക്കുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട് UPയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോയൊരു സംഭവം. ആജംഗഡ് എന്ന് പറയുന്ന ഈസ്റ്റേൺ UPയിൽ അദ്ദേഹം പ്രചരണത്തിന് പോയതാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു അവിടുത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ രാം മനോഹർ ലോഹിയാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ പബ്ലിക് മീറ്റിംഗിൽ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ രാം മനോഹർ ലോഹിയാണ് വിജയിപ്പിക്കേണ്ടത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല. കാരണം രാം മനോഹർ ലോഹിയെ പോലെയുള്ള ഒരാള് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് ഉന്നതമായ ജനാധിപത്യ പ്രവർത്തനത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞ നെഹ്റുവിന്റെ പാരമ്പര്യമാണ് ഈ രാജ്യത്തുള്ളത്. സ്വന്തം മന്ത്രിസഭയ്ക്കെതിരായി സ്വന്തമായി മറ്റൊരു പേരിൽ വിമർശനങ്ങൾ എഴുതി ലേഖനമെഴുതിയ ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സ്വന്തം മന്ത്രിസഭയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മറ്റൊരു പേരിൽ ലേഖനമെഴുതാൻ മുന്നോട്ട് വന്ന ജനാധിപത്യവാദിയും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മഹത്തായ മൂല്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത നെഹ്റുവിന്റെ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. തന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ കാർട്ടൂണിസ്റ്റ് ശങ്കറെ പോലെയുള്ള മഹാന്മാരെ വിളിച്ചു വരുത്തി അവരെ അഭിനന്ദിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പാരമ്പര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളത്. ഇന്ന് നരേന്ദ്രമോദിയെപ്പറ്റി ആരെങ്കിലും ഒരു പ്രസ്താവന കൊടുത്താലോ ലേഖനമെഴുതിയാലോ എഴുതുന്നവന്റെ കഥകളിയും പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിന്റെയും കഥകളിയും. അതാണ് ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി. രാജ്യത്തെ ജനാധിപത്യം പരിപൂർണമായി ഇല്ലാതാകുന്നു, ഏകാധിപത്യം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. നരേന്ദ്രമോദി ബുൾഡോസർ പോലെ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നരേന്ദ്രമോദി അമിത്ഷായി ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണം അടിച്ചേൽപ്പിക്കാനും അതുവഴി എതിർക്കുന്നവരെ നിശബ്ദരാക്കാനും ശ്രമിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ മണ്ണിൽ ആര് സംസാരിക്കാൻ പാടില്ല, തന്നെ എതിർക്കാൻ പാടില്ല, എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ മാധ്യമങ്ങൾ കോർപ്പറേറ്റ്വൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ട് മോഡിക്കെതിരായ വാർത്തകൾ വരാറില്ല. ടെലിവിഷൻ ചാനലുകൾ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ട് രാജ്യത്തെ എതിർ ശബ്ദങ്ങൾ പുറത്തു വരാറില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. പാർലമെന്റും കോടതികളും, ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു പോയി, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയോഗിക്കുന്നത് കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസുമായിരുന്നു. ആ ചീഫ് ജസ്റ്റിസിനെ മാറ്റി ഒരു മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രി മതി എന്ന് എഴുതിയിരിക്കുന്നു. ആ ബില്ല് പാസാക്കി നിയമസഭ പാർലമെന്റ്.
അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിപൂർണമായും മോഡിയുടെ കളിപ്പാവയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് ഇന്നലെ പാർലമെന്റ് പാസാക്കിയത്. അത് പ്രതിപക്ഷമില്ലാത്ത സഭയിലാണ് പാസാക്കിയത്, ശരിയാണോ? അതുപോലെ ഐ പി സിയും സി ആർ പി സിയും രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമങ്ങൾക്ക് വേറെ പേര് കൊടുത്തുകൊണ്ട് ഈ രണ്ട് നിയമങ്ങളും മാറ്റി എഴുതിക്കൊണ്ടുള്ള നിയമനിർമ്മാണം ഇന്നലെ പാർലമെന്റിൽ നടന്നു. പ്രതിപക്ഷത്തിന് ഇല്ലാത്ത സന്ദർഭങ്ങളാണ്. എതിർ ശബ്ദങ്ങളെ ഇവർ ഭയപ്പെടുന്നു, പാർലമെന്റിൽ ചർച്ചയെ ഇവർ ഭയപ്പെടുന്നു. മണിപ്പൂർ ചർച്ച ചെയ്യണം പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തില്ല. ഈ രണ്ട് ബില്ലുകൾ നിയമമായാൽ അത് രാജ്യത്തെ 140 കോടി വരുന്ന ജനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അത് ചർച്ച ചെയ്യേണ്ട നിയമങ്ങളല്ലേ? ആ നിയമങ്ങൾ ചർച്ച ചെയ്യാൻ പോലുമുള്ള അവസരം പാർലമെന്റിൽ കൊടുക്കാൻ ഏകപക്ഷീയമായി അമിത്ഷാ ഈ രണ്ട് നിയമങ്ങളും പാസാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം എവിടേക്ക് പോകുന്നു? ഏകാധിപത്യത്തിന്റെ കറുത്ത നാടുകളിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. ഈ രാജ്യം ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ ഏകാധിപത്യ പ്രവണത പുലർത്തുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ജനങ്ങൾ അനുഭവിക്കേണ്ട ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പുറത്താക്കി, ബെന്നാൽ എന്നുള്ള മഹുവ എന്ന് പറയുന്ന ഒരു എംപിയെ പുറത്താക്കി, തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരെ അകാരണമായി പുറത്താക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ കോടതിയെ വരുതിയിലാക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിലാക്കുന്നു, പാർലമെന്റിനെ പ്രവർത്തന രഹിതമാക്കുന്നു. ഇതെല്ലാമാണ് ഏകാധിപതികൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹിറ്റ്ലർ ചെയ്തത്, ഇതാണ് മുസോളിനി ചെയ്തത്. ചരിത്രം പരിശോധിച്ചാൽ ഏകാധിപതികൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ലോക ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കപ്പെടുന്ന നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ അതേ രീതിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമങ്ങൾ നടക്കുന്നു, ഇവിഎം മെഷീനുകൾ കൃത്രിമങ്ങൾ നടക്കുന്നു, ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനോട് തങ്ങളുടെ ആളിനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പോലും ഇന്ത്യയിൽ അസാധ്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ബോധപൂർവമായ നീക്കം രാജ്യത്ത് നടക്കുന്നു. അതിനെതിരെ ആർ എസ് എസും ബി ജെ പിയും ചേർന്ന്, നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരായി ഇന്ത്യയിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട സന്ദർഭമാണ്. അതാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സംരക്ഷണ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.